Stop. Oh. Hands up. T-shirt போக்கு. கிளியாவு. கொருஞ்சோ. எத்திர கிலோமிட்டர் ஓடி? 4 கிலோமிட்டர். 10 மின்டும் 10 செக்கட்டும். ரூட் ஏதா? அடியா ரூட்டதா இல்லை. சரியான அப்பு. இல்லை என்ன மன்சிலை. என்ன அப்பு கள்ளம் பரையில்லா. அவன் இந்த ஆளல்லே. நீங்கள் ஒருக்கில நேரே அவன் போகுதுல மச்சா. ഞാൻ വെറുതെ ഒരു സ്വപ്നങ്ങൾ കാണാം. നീ എന്തോരം വേണമെങ്കിൽ സ്വപ്നം കണ്ടു. പക്ഷേ സൽമാൻ ഖാൻ ഒന്ന് മാറ്റിപ്പെടി. ഞാൻ സിസ്റ്റർ ചെയ്യാൻ പോയാലേ അവസാനം നിനക്ക് എന്നെ പാക്കേണ്ടി വരും. എനിക്ക് വിശക്കുന്നു ഡാർലിംഗ്. നീ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. ഇഡ്ലി കഴിച്ച കാലം മറന്നു. നിങ്ങൾ ഇനി എന്തൊക്കെ കറിഞ്ഞാലും ഇഡ്ലി ചട്നി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഉണ്ണി പാവയ്ക്ക ജ്യൂസ് കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് മനുഷ്യന്റെ കോലം കണ്ടില്ലേ? എന്റെ കോലത്തിന് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? എര വിഴിഞ്ഞ് മുലമ്പാമിനെ പോലെ. ഇനി വല്ല വാഴത്തോട്ടത്തിലും കോലം കുത്താൻ കൊള്ളാം. കരിങ്കണ്ണ ചതിച്ചല്ലേ. ഞാൻ ഒരുത്തം കാരണം എനിക്ക് വായിക്ക് രുചിയായി രണ്ട് ഇഡ്ലി പോലും കഴിക്കാൻ പറ്റാതായി. ഏടോ തനിക്ക് സിനിമയിൽ മസിലുരുട്ടി കാണിച്ച കോടികൾ കിട്ടും. ഈ പാവപ്പെട്ട കേശവന്മാർക്ക് ഉരുട്ടിക്കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? നിങ്ങളുടെ നേരം വന്ന് ഉറക്കട്ടെ. ഇത് കഴിക്കേ. ഇന്ന് പെട്ടെന്ന് സ്കൂളിൽ പോവാൻ നോക്ക്. ഏ, നിനക്ക് ഇപ്പോഴും എന്നെ ഉള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലല്ലേ? ഏടോ ഇവന്മാരെന്നെ വിളിച്ചോണ്ടിരിക്ക. ഇവരുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ. എന്നിട്ട് വേണം ഇനി നാട്ടുകാരും കൂടി അറിയാൻ. എന്ത്? എടോ ഡോസ് അധികമായാൽ ആള് തട്ടിപ്പോകും. അങ്ങ് ചാവാണെങ്കിൽ ചാവട്ടെ, ഞാൻ സഹിച്ചു. നമ്മുടെ കാലത്തൊക്കെ ഈ മെട്രോ റെയിലിൽ കയറുന്നു യാത്ര ചെയ്യാൻ പറ്റുമോ? അല്ല, കാരണം അമ്മൂനോട് പോരാഞ്ഞി അതിനുള്ള ബോധമൊന്നും ഇല്ലല്ലേ? ബോധമല്ല, വാദം. മഞ്ഞ ഗുളിക എന്താന്ന്? ഒരു മഞ്ഞ ഗുളിക മതിയല്ലോ എല്ലാം കുളവാക്കാൻ. വല്ല മനസ്സിലായ? പിന്നെ കൃഷി ഓഫീസർ മാറി പുതിയ ആള് വന്നോ? അത് വന്നോളൂ. കാരണം ഒരാദ്യം ഇത് പറ എന്താണ് ഇനി പ്ലാൻ? തെങ്ങുകളുടെ കടയൊന്ന് മാന്തണം, നെല്ലിന്റെ കളർ അറിയിക്കണം, പിന്നെ കൃഷി ഓഫീസിൽ നിന്ന് വളവും വാങ്ങണം. ഈ അമ്മൂന്റെ കാര്യത്തിൽ എന്ത് വളരാനാണ് ഉദ്ദേശിക്കുന്നത്? എന്ത്? കോളേജിൽ അവള് പഠിക്കുന്നത് കണ്ടൽക്കാട് പോലെ മുടി വളർത്തിയ യോയോ പിള്ളേരുടെ കൂടെ ഒരു ഊന്നുകാല് കൊടുത്ത് കെട്ടിയില്ലെങ്കിലേ വാഴ അങ്ങോട്ട് മറയും. അമ്മൂന്റെ കാര്യത്തില് എനിക്കൊരു പേടി. അനുഭവങ്ങളാണ് മോനെ ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത്. ഈ ഇരിക്കുന്ന പ്രഭാകരന്റെ കഥ അറിയാം. ഇഷ്ടം മനസ്സിനുള്ളിൽ വെക്കാനുള്ളതല്ല, അത് തുറന്നു പറ. ഇതുപോലെ വിഡ്ഢിവേഷം കെട്ടിയ പ്രഭാകരന്മാർ ഇനിയും ഈ മുരുക്കുന്നര ഗ്രാമത്തിൽ ഉണ്ടാവും. എന്റെ പ്രിയപ്പെട്ട ആരാധന കുസുമമേ, കാരണവരെന്ന ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുകൂലമായ ഒരു മറുപടി തന്നു. എനിക്ക് കൃഷി ഓഫീസിൽ പോയി ലിസ്റ്റ് പ്രകാരമുള്ള സാധനം. അതെ അതെ, നിന്റെ അനാവൃത കുസുമതാണ് ഐശ്വര്യമായിട്ട് അവളെ കൈ കൊണ്ടു കൊടുക്ക. ഞങ്ങളുണ്ട്. എന്നാണല്ലോ ചൊല്ല്. പിന്നെ ഒരു കാര്യം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ അടിക്കാവൂ. ഒരു പെണ്ണിനെ കെട്ടിയിട്ട് അടിക്കുന്നത് പാമ്പല്ലേ? ധർമ്മധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇനി പറ എന്തിനാ നിങ്ങളെ സേവ്യരെ വേഷം കെട്ടിച്ചത്? വേഷം കെട്ടിച്ചെന്നോ? സേവ്യരെ കള്ളും മൂന്നി ഏതാണ്ട് തമാശ കാണിച്ചത്? തമാശ? 150 കിലോ തൂക്കമുള്ള കരിമ്പോത്ത് പോലുള്ള സാധനത്തിന് കരിയും വാരി തേച്ച് വീട്ടിൽ കയറ്റി വിട്ടാണോ തമാശ കാണിക്കുന്നത്? സേവ്യറിനെ ഞങ്ങൾക്കറിയാം, ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആംബിയർ ഒന്നും അയാക്കില്ല. നീ പറഞ്ഞത് കേട്ടോ, ഞങ്ങൾ അത് ചെയ്യിച്ചെന്ന്. അഭിനയിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. കൂട്ടുകാരനെ കാണണ്ടേ? ജനമൈത്രി നഗറിനെ കിടുകിടോ വിറപ്പിച്ച ഗൂണ്ട സിസിലി. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടികൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഓടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി. അങ്ങനെ പവനായി ശവമായി. ഇനി ഇത് ആവർത്തിച്ചാ
നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എവിടെയാണ് സേവര പിഴച്ചത്? സിസിലിയെ കണ്ടതും എനിക്ക് ഇടതും പലതും മാറിപ്പോയി. ഇതാ പറയുന്നത്, ക്ലച്ച് പിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണമെന്ന്. ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, പ്രത്യേകിച്ചും ഗുണ്ടകൾ. കേട്ടോട പൊട്ട. ഓ, നിങ്ങളാണ് സാറേ ആൺകുട്ടി. ഇന്നത്തെ ചെലവ് എന്റെ മക. വസുന്ധരൻ മതില് ചാടിയാ ഓടിയത്. തോറ്റുപോകും. മേലെ പോകുന്നത് നിരപ്പായ തറയിൽ സിന്തറ്റിക് ട്രാക്ടറല്ലേ ഓടിയത്. എന്നാൽ ഈ നാലടി പോക്കോളം മതിലൊക്കെ ചാടുക എന്ന് പറഞ്ഞ അത് പിന്നെ മതില് ചാടാൻ അവള് കൊച്ചിലെ എക്സ്പെർട്ട് ആണെന്ന് കേട്ടിട്ടുള്ളത്. എന്നാൽ എനിക്ക് അക്കാഴ്ച കാണാൻ പറ്റിയില്ലല്ലോ. എന്നാൽ എന്റെ തമ്മി സാറേ, നിങ്ങളെ സമ്മതിച്ച് തന്നിരിക്കുന്നു. ഈ ഇനത്തിന്റെ കൂടെ നിങ്ങൾ എന്ത് വിശ്വസിച്ചാ ഒരു വീട്ടിൽ ഉറങ്ങുന്നത്? സിംഹം കൂടി ഇതിലും സേഫാ. അമ്മായിയപ്പന്റെ ചെക്കടി കൊണ്ട് വാങ്ങിയ തൊപ്പിയല്ലേ ഇങ്ങനെ ഇരിക്കും? നമ്മുടെയൊക്കെ ഭാര്യമാരോടുന്ന ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ നോക്കി നിൽക്കല്ലേ. എങ്ങനെ പ്രതികരിച്ചു? അവൾ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അല്ലേലും അവൾക്ക് ഞാൻ പറയുന്നതിന് അപ്പൊ ഒന്നുമില്ല. എല്ലാം ചേട്ടന്റെ ഇഷ്ടപ്പോലെ, അതാണ് അവളുടെ രാജ്യം. എനിക്ക് മനസ്സിലാവാത്തത് ഈ നിരോഷയുടെ കാര്യം. ഇന്നലെ വരെ പൂജയെ പോലെ ഇരുന്നൊരു പെണ്ണ് ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട് അവൾക്ക് വന്നൊരു മാറ്റം. ആര് ചെയ്യിപ്പിച്ചാലും അവളത് ചെയ്യാൻ പാടുണ്ടോ? ഗോവിന്ദൻകുട്ടി സാറേ, ഈ നിരോഷയ്ക്കിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്താലോ? എന്തായാലും അവൾക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് അത്യാവശ്യം. വെറുതെ കയറൂരി വിട്ടാലേ അവസാനം അവള് നിങ്ങളെ തലയിൽ കയറി നിറങ്ങും. ആക്രമണം ക്രിമിനൽ ശക്തിയിലൂടെ ഒരു സ്ത്രീയുടെ ചാരിത്രത്തിലേക്കുള്ള പൈശാചികമായ കടന്നുകയറ്റം. ഇത്രയും സംഭവമാണ് ഈ പീഡനം എന്നൊക്കെ പറഞ്ഞാല് നിയമം കയ്യിലെടുക്കണ്ട. പ്രായത്തിന്റെ ഒരു തിളപ്പുണ്ട് എന്നല്ലാതെ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ മാത്രമുള്ള ഒരു ആംബിയർ ഒന്നും അവൾക്കില്ല. വേണ്ടല്ലോ, നമ്മളെ സമത്വവാദി പെണ്ണുങ്ങളും കവയത്രി മാത്രം മതി പിരിയേറ്റി കൊടുക്കാൻ. ഇത്ര പെട്ടെന്നൊരു നീക്കത്തിന് എന്താണാവോ കാരണം? ചൊറിച്ചില് തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ. അതിനിടയിലാണ് ആ ഗുണ്ടയും കളവനും കൂടെ ഓഫീസിൽ വന്ന് ബാലുണ്ടാക്കുന്നത്. അവള് തോന്നിയ ദിവസം കാണിച്ചതിന് സാറെന്ത് പഴിച്ച്? പോരാത്തതിന് ആ ഗുണ്ടാച്ചക്കൻ എന്നെ കണ്ടതും ഭവ്യതയോടെ കത്തി താഴെ ഇട്ടു. സംശയിക്കാൻ അത് പോരെ. കണക്കിന് അവര് വന്ന നന്നായി. എന്റെ ഒരു കൊട്ടേഷൻ ഒഴിവായി കിട്ടി. എന്തോ അല്ല, മഞ്ജുവിന്റെ സ്റ്റാൻഡ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കില്ല എന്ന് വെച്ചാ ഇവിടെ ഒരുത്തിന്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. ഈ കേസ് ഞാൻ പുഷ്പം പോലെ ഉരുത്തരാ. അഡ്വക്കറ്റ് ആനന്ദക്കുട്ടൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഇത്രയും നാൾ നമ്മളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് ഒന്നൊന്നായി ഞാൻ കോടതിയിൽ അക്കമിട്ട് പകരം വീട്ടും. കോടതിയിൽ ഞാൻ ആള് പുലിയ. കേസ് അകമ്പുറം മറിയും, വാദി പ്രതിയാകും. പ്രജറി സത്യവിരുദ്ധമായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക. IPC 193 നിരോഷ അഴിയെണ്ണും. സമത്വവാദി തെണ്ടികൾ കടന്ന് ഓടിത്തള്ളും. പോയ വഴിക്ക് പുല്ല് പോലും മുളയ്ക്കൂല. ഗോവിന്ദൻകുട്ടി ഒപ്പിട്. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്ന, കോളനിക്കാരിടയിൽ ഞാൻ കോട്ടും തൂക്കിയിട്ട് തലങ്ങും വലങ്ങും നടക്കുന്ന ഒരു മണ്ടം വക്കീല്. അവർക്കൊക്കെ അഡ്വക്കറ്റ് ആനന്ദക്കുട്ടനാണെന്നൊന്ന് കാണിച്ചു കൊടുക്കണം. യശോദ ഒന്ന് ഞെട്ടട്ടെ. സാറേ എന്താടോ, ആനക്കാര്യത്തിന്റെ ഇടയിലാണോ ചേനക്കാരി? സാറേ നാല് പെണ്ണുങ്ങൾ കാണാൻ വന്നിരിക്കുന്നത്. ഏതോ കേസിന്റെ കാര്യത്തിൽ. എന്നാൽ എന്റെ കേശവമാഷെ, നിങ്ങൾ ആ പട്ടിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. എന്തൊരു മര്യാദക്കാരനാണ് ആ പട്ടി. ആന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കേറി വരുമ്പോ തല പൊക്കി നോക്കുപോലെ. അതിനല്ലേടോ ഇവൻ, നമ്മളെക്കാളും വലിയ കീടമാ അവൻ. ഒരു കോട്ടടത്ത് എന്ന പിന്നെ കൃത്യം 8 മണിക്കൂർ കാൽ പോലായി കിടന്നിറങ്ങും. ബീവറേജ് കോർപ്പറേഷന് സമ്പൂർണ്ണ മദ്യ നിരോധനം വന്നാ പിന്നെ എന്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. അതുകൊട്ടെ, ഇതെന്തിനീ ടൈം പീസ്? കൃത്യസമയത്ത് കൊടുത്തോളൂ. 5 മിനിറ്റ് തെറ്റി അപ്പ തലവെക്കും, പിന്നെ പിടിച്ചാ കിട്ടില്ല. അല്ല മാഷെ, നിങ്ങളെ ഭാര്യ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുമോ? അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, നാളെ രാവിലെ എത്തു. ആണോ? എന്നാ പിന്നെ അമ്മ അടിച്ചങ്ങോട്ട് പൊളിക്കുക അല്ലേ. പിന്നെ ആ തമ്പി സേവിയർ ഇല്ലാണ്ട് പോയല്ലോ. ഇന്നലെ കൂടി സാറിന്റെ വീട്ടില് 2 പോലീസുകാർ വന്നിട്ട് പോകുന്നത് കണ്ടല്ലോ. വനിതാ കമ്മീഷണാ, ഇപ്പത് ശീലായി. എന്റെ കുട്ടി സാറേ, ഈ ഒടിഞ്ഞ വക്കീലിന്റെ വാക്കും കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകും. തൽക്കാലം ഒരു കോംപ്രമൈസ് ആയിരിക്കും ബുദ്ധി.
രണ്ട് ചക്കര വർത്താനം പറഞ്ഞ് ആ വിളച്ചില് പെണ്ണിന്റെ കൂടെ നിർത്തുക, കേസ് പിൻവലിച്ച ആ സെക്കൻഡ് പണി കൊടുക്ക. ഓ പങ്ങയായില്ലേ, എന്നാ പിന്നെ നിങ്ങളായിങ്ങളെ പാടാ. എന്താ ചെയ്തു, അവൻ ഇത് കൊടുക്കാൻ സമയായി. അല്ല മാഷെ, ഞാനിത് കൊടുത്തോട്ടെ. എന്തായാലും കുട്ടിക്ക് പാൽ കൊടുക്കാനുള്ള യോഗം യശോദ എനിക്ക് തന്നില്ല. ഒരു പട്ടിക്കെങ്കിലും കൊടുക്കാലോ. അവിടെ നിൽക്ക്. പല പല സ്വഭാവമാണ് ആ പെണ്ണിനെ. കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് വല്ല പോരും കാണിച്ചാ എന്റെ കൺട്രോള് കിട്ടും. വെച്ചിട്ട് വേണ്ട, പിന്നെ അവളെ ഫോണ് വിളിച്ചിട്ട് വീട്ടിൽ പോയി കാണു. ഇത്തിരി താണു കൊടുത്താലും കൊഴപ്പല്ല. അവൻ എഴുന്നേറ്റോ. എന്റെ ഈശ്വര ചതിച്ചല്ലോ. പട്ടിയുടെ മദ്യം വക്കീൽ കുടിച്ചു. കിടക്കണ കിടപ്പീശ്വര, ഞാൻ ഇനി എങ്ങനെ വക്കീൽ എങ്ങനെ കൊടുത്തു. എടാ നീ ഒന്ന് സമാധാനപ്പെടെ. കാളെ പറ്റുമെന്ന് കേട്ടപ്പോഴേ കയറെടുക്കാതെ. എന്താ നീ കരയാതെ കാര്യം പറ? ഇവന്റെ ഭാര്യ ശിശിലി ഇവൻ അറിയാതെ ഇവന് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. ഓരോരുത്തരോട് അഡ്മിഷൻ കിട്ടാത്തോണ്ട് ആത്മഹത്യ ചെയ്യുന്നു. എടോ നിന്നെ പഠിപ്പിക്കാനല്ലേ, പീഡിപ്പിക്കാനൊന്നല്ലോ. പീഡിപ്പിച്ച പിന്നെ ഞാൻ സഹിക്കും. ഇനി അവൾ എന്നെ പഠിപ്പിക്കാൻ നോക്കിയ അന്ന് ഞാൻ ചത്തുകളയും. സിസിലി അറിയാതെ ഈ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ വല്ല വഴിയുണ്ടോ? താൻ ആരോടെ എപ്പോഴും ഈ ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? എന്റെ സ്വന്തം ഭാര്യ യശോദ. ഈ വാട്സപ്പ് മെസ്സേജ് കണ്ടുപിടിച്ച ആരാണാവോ? പേരറിയോ? എപ്പോ വരും? ഇത് മാത്രമേ ഒക്കെ ചോദിക്കാനുള്ളൂ. ശാപം. മൊബൈലിൽ ജി പി എസ് ഉള്ള അതിലും വലിയ ഭാര്യ. എനിക്കാണെങ്കിൽ അവൾ ഉറങ്ങാതെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റില്ല. ചത്ത കുതിരയും കൊണ്ട് ഓട്ടപ്പന്തയത്തിന് പോയേ അടങ്ങുന്ന ഒരേ വാശി. എന്നെ കിടത്ത് ഉറക്കൂല. അവിടെ ഒരുത്തിക്കിപ്പൊ എന്നെ തീരെ പിടിക്കുന്നില്ല. ഗ്ലാമർ പോരാ പോലും. അവൾക്ക് ഇപ്പൊ എന്റെ പല്ല് മാറ്റി വെക്കണം. വയസ്സാങ്കാലത്ത് ജിമ്മിൽ പോയി സൽമാൻ ഖാനെ പോലെ സിക്സ് പാക്ക് ആക്കണം. മുണ്ടും ജുബിയൊക്കെ ഉരിക്കളഞ്ഞ് ടീഷർട്ടും ബന്മുടയൊട്ടി ജോയോ പിള്ളേരെ പോലെ 100 cc ബൈക്കിൽ കെട്ടി നടക്കണം. ഇവളുമാരെ ഇങ്ങനെ കയറൂരി വിട്ട ഒടുവി നമ്മുടെ കാര്യം ഗതികേടിലാവും. ഞാൻ നോക്കിട്ടെ, ഈ തോന്നിയാസം അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വെള്ളോടിയോ ഡാർക്ക് പീറ്റ്. അനങ്ങായിരിക്കേ. അല്ല മറ്റേ, നിങ്ങൾ എല്ലാത്തിനൊപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സും പാസ്സായിട്ടുണ്ട്. പിന്നെ കാര്യമായി തലങ്ങും നൽകും തേക്കാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സാവണം. ഇതിപ്പോഴും തുടക്കായിക്കോട്ടെ. ഇത് സക്സസ്സായാലേ ബാക്കിയുള്ളതിനൊക്കെ വസുന്ധരയുടെ കൈയും കാലും മുടിയും. എങ്ങയുടെ മുഖത്ത് നമുക്ക് ആക്സിഡന്റ് ഒഴിക്കാം. യശോദന്റെ തലക്കടിക്ക. അങ്ങനെയാണെങ്കിൽ സിസിലിക്കിട്ട് 2 punches 3 കിക്കും കൊടുക്കാം. അവളെ അമ്മയുടെ ഒരു കരാട്ട. ആണുങ്ങളോട് അവളുടെ കളി. പൊന്നനിയ, ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയാം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അവളെ അടിക്കാവൂ. എന്റെ അണ്ണ ഇതുവരും ചീള് കേസല്ലേ. അടച്ചിട്ട മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ, അത് വെറും ഒരു പെണ്ണ്. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി, അത്രയല്ലേ ഉള്ളൂ. പെണ്ണിനൊക്കെ കൈയും കാലും തല്ലി ഒടിക്കാന്ന് പറഞ്ഞാൽ അത് ഉറങ്ങിക്കിടക്കുമ്പോ. ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. എന്താണ് മാഷെ ഇത്? ഗീതോപദേശോ? മതി മതി മതി, അവളിങ്ങ തറായി. എഴുന്നേറ്റേക്കപ്പെട്ടതൊക്കെ മതി. അനിയ, നിനക്ക് നല്ലതേ വരൂ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, കാല ഏതായാലും കുഴപ്പമില്ല, പക്ഷെ കൈ അത് വലുത് തന്നെ വേണം. എടാ ഇല്ലെങ്കിലേ വസുന്ധരയുടെ അപ്പി കഴുകി ഇയാളുടെ ഉപാട് വരും. അപ്പൊ ശരി, കൃത്യം കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. പെട്ടെന്ന് വരണം.
ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. ഓ അതിനെന്താ പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ എല്ലാരും. ജയ് ജിങ്കോ. തമ്പി സാറേ, ഈ വലത്തെ കൈയല്ലേ? ഓക്കെ. ഇടതും വലതും അറിയാത്ത ഒരു ഗുണ്ട, ഇനി ഇവന്റെ കയ്യും കാലം തല്ലി ഓടിക്കേണ്ടി വരും. എന്തൊരു മണ്ടനടാ നീ. എടാ മോനെ, ഇത് നോക്ക്, ഇതാണ് വലത് കൈ, ഇത് ഇടത് കൈ. ഇത് ഇടത് കൈ. നീ ഈ വലത്തെ കൈയാണ് ഓടിക്കേണ്ടത്. അല്ല തമ്പി, ഇവനിപ്പോ കൊളാക്കൂ, നമ്മുടെ പദ്ധതികളൊക്കെ പൊളിയൂ. ഇതിന്റെ സൂത്രധാരൻ ആരാ? ആരാ? എസ് ഐ വേലുത്തം. മനസ്സിലായില്ല? എടോ വക്കീലേ, അവൾ ഇന്ന് വരാൻ ലേറ്റ് ആവും എന്നുള്ളത് ഉറപ്പ്. ആ മണ്ടം കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പ്. അവൾ അവനെ തല്ലിക്കൊല്ലുമെന്നുള്ളതും ഉറപ്പ്. ഐ പി സി 302 അവൾക്ക് ജീവപര്യന്തവും ഉറപ്പ്. അതേതാ ഉപ്പ്? അത് ഗുണ്ടാണേ മെല്ലെ. ഗുണ്ട മിണ്ടാതാ പാടോ. അല്ല, അപ്പൊ നമ്മുടെ സേവിയർ ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. കം ഓൺ, ഫോളോ മീ. യോ യോ